ൂ ഇപ്പൊ താങ്കൾ കുറേ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ടാവുമല്ലോ ഖുറാൻ വായിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഹദീസുകൾ വായിച്ചിട്ടുണ്ടാവും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പം അതിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ ഇസ്ലാമിലെ പല പല പാഠങ്ങളുണ്ട് ഒരു ഭാഗത്ത് നീതിയുടെ പാഠമുണ്ട് മറുഭാഗത്ത് മാനുഷികമായ സാഹോദര്യത്തിൻ്റെ പാഠമുണ്ട് വേറൊരു ഭാഗത്ത് സാമ്പത്തിക വിശുദ്ധിയുടെ പാഠമുണ്ട് അങ്ങനെ കുറേ അധികം പാഠങ്ങളുണ്ട് ഇതിലേതെങ്കിലും സ്ട്രൈക്ക് ചെയ്ത സവിശേഷമായി എടുത്തു പറയാൻ തോന്നുന്ന വല്ല പാഠങ്ങളും ഉണ്ടോ അല്ല ഇസ്ലാമിലെ എല്ലാ പാഠങ്ങളും അതിനെ ഇന്നത് ഇന്നതിനേക്കാൾ മികച്ചതെന്ന് പറഞ്ഞുണ്ട് അപ്പം മാനുഷികമായ കാര്യങ്ങൾ കാര്യങ്ങളെടുത്താൽ ഒരു ഒരു ഉണ്ടായിരിക്കേണ്ട എല്ലാ സവിശേഷ ഗുണങ്ങളും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അത് എല്ലാം പാലിക്കേണ്ടതുമാണ് ഞാൻ ഒന്ന് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട് നടപ്പാക്കാൻ പറ്റില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ അവൻ്റെ വിശ്വാസങ്ങൾ അവൻ്റെ കർമ്മങ്ങൾ അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്തിസ്ലാം എന്നാണ് നമ്മൾ മുസ്തിസ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്തസ്ലിം എന്നാണ് ഞാൻ കീപ്പട്ട് ജീവിക്കുക എന്നാണ് അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളത് അപ്പോൾ അതിൽ എല്ലാ നിയമങ്ങളും സമ്പൂർണ്ണമായി കീഴ്പ്പെടണം ഒരു നിയമം മാത്രമല്ല അതിന് വേണമെങ്കിൽ നമുക്ക് വേറെ ചോദിച്ചാൽ നമുക്ക് നീതിയാണെന്ന് പറയാം കരുണയാണെന്ന് പറയാം അങ്ങനെ സമഭാവനയാണെന്ന് പറയാം എല്ലാം പറയാം പക്ഷെ അത് ഇന്നത് മാത്രം എന്ന് പറയാമല്ലോ എല്ലാം വേണ്ടതാണ് എല്ലാറ്റിനും അതിനെല്ലാം അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഒന്നൊന്നിനേക്കാൾ മേലെന്നോ ഒന്നൊന്നിനേക്കാൾ താഴെ എന്നോ അതതിൻ്റെ സന്ദർഭത്തിന് പ്രധാനമാണ് ഇപ്പൊ നമ്മളൊരു കുട്ടിയോട് കാണിക്കേണ്ട വാത്സല്യം സ്നേഹവും അതവിടെ പ്രധാനമാണ് ഒരു കുറ്റവാളിയോട് കാണിക്കേണ്ടത് അവിടെ നീതി പ്രധാനമാണ് അപ്പൊ സന്ദർഭ സാഹചര്യത്തിനനുസരിച്ച് എല്ലാ മൂല്യങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട് പിന്നെ ഇസ്ലാമിൽ തന്നെ ഉള്ള ഒരു സംഗതി ഉണ്ടല്ലോ നീതിയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് നീതിയാണ് കോപത്തേക്കാളും അതിജയിച്ചു നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അല്ല അതെന്നുവെച്ചാൽ അള്ളാഹു ഖുർആനിൽ തന്നെ ശിക്ഷയും പറയുന്നുണ്ട് സവാബ് കൂലിയും പറയുന്നുണ്ട് അള്ളാഹു സ്മരിച്ചു പോയാൽ നമുക്ക് സ്വർഗം കിട്ടും അവിടെ സ്വർഗീയ അനുഭവങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ശിക്ഷയുടെ സന്ദർഭവും പറയുന്നുണ്ട് ഇതെങ്ങനെ നീതിമാനായ അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ സാധ്യമാകും എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദ്യം വരും അത് നമ്മുടെ നമ്മുടെ മക്കളിലേക്ക് എടുക്കുക നമ്മുടെ മക്കള് നമ്മളൊരു മകനും അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയെ മുമ്പിൽ വയക്കോടിന്ന് വിട്ടുക ഒരു നീതിബോധമുള്ള ഒരു പിതാവ് എന്താ ചെയ്യാറ് രണ്ട് കുട്ടികളെ ഭാഗത്തുള്ള തെറ്റിനെ കണ്ടെത്തും നീതിബോധം ഇല്ലാത്ത പിതാവ് എൻ്റെ കുട്ടി ചെയ്തൊക്കെ ശരിയെന്നാ പറയാ എൻ്റെ കുട്ടി ചെയ്തതൊക്കെ നേരായിരിക്കും ശരിയായിരിക്കും അവനവൻ അന്തമായിട്ടങ് ശേഷം നേരെ മറ്റേ നീതിബോധമുള്ള ഒരു പിതാവ് രണ്ട് കുട്ടികളും ചോദിക്കും തൻ്റെ കുട്ടിന്റെ താണ തെറ്റെങ്കില് ആ കുട്ടിയെ ചിലപ്പോൾ ശാസിക്കും കുട്ടിയെ പിന്നെ ഇനിമേലെ തെറ്റിലേക്ക് ആവർത്തിക്കു പോകാതിരിക്കലുള്ള നിർദ്ദേശങ്ങൾ നൽകും നമ്മൾ എന്ന് പറയും അള്ളാഹുവിൽ നിന്നാകുമ്പോൾ എന്ന് പറയും എന്നിട്ട് ആ കുട്ടിയെ ആ തിന്മയിൽ നിന്ന് വളരെ യുക്തിപൂർവം അതിനകത്ത് തെർബിയത്ത് നമ്മൾ പറയാം ആ കുട്ടിയെ തല ഓടി ഇനി മേലത് ചെയ്തുള്ള സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടിയെ നീക്കി ഇത് തന്നെയാണ് അള്ളാഹു ചെയ്യാമെന്ന് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് അള്ളാഹുവിൻ്റെ രീതി ഭാവനയും കൊണ്ടുവരാൻ കഴിയില്ല മാത്രം സൃഷ്ടികൾ ചെയ്യുന്ന രീതിയോട് നമുക്ക് അള്ളാവിൻ്റെ നീതിയെ സമീകരിക്കാൻ കഴിയും കഴിയും പക്ഷെ ഒരു സുമാർ പറയാനും മനസ്സിലാവാനാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പൊ അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ് അവന്റെ ശിക്ഷയുള്ളത് അതുകൊണ്ടാണ് അവന്റെ ശിക്ഷയേക്കാൾ അവന്റെ റഹ്മത്ത് മികച്ചു നിൽക്കും ഖുറാൻ്റെ അന്യൂറ്റിച്ചിടാത്ത സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ റഹ്മത്ത് തന്നെ ഇന്ന് മനുഷ്യൻ ഒരു ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം സ്നേഹം ഒരു തള്ളക്കോഴി കുഞ്ഞിക്കോയിനോട് കാണിക്കുന്ന വാത്സല്യം നമുക്ക് നമുക്ക് നോക്കിയാൽ കാണുന്നതാണ് ഇന്ന് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഈ തറാഹമുകൾ എന്താണ് പരസ്പര സ്നേഹ സ്നേഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ നൂറായി ഭാഗിച്ചിട്ട് ഒന്നേ ഞാൻ മനുഷ്യമാരി കാണിക്കുന്നതുള്ളൂ ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് കുഞ്ഞിനെ വാര്യങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് മാറും അണച്ചു അതുവരെ ആ സ്ത്രീ കാണിച്ച പൊറതികേട് നബിയ സന്ദർഭത്തിൽ അനുജന്മാരെ പഠിപ്പിച്ചു ആ കുഞ്ഞിനെ ആ സ്ത്രീ തീയിലെറി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്താ കാരണം ആ സ്ത്രീ അന്നേരത്തെ ആ കുട്ടിയെ നഷ്ടപ്പെട്ടതിലുള്ളൊരു ബേജാറ് പെട്ടെന്ന് കുട്ടിയെ കിട്ടിയെഴുത്തും അപ്പം തൻ്റെ അനുചരന്മാരെ കാരുണ്യം പഠിപ്പിക്കുന്ന ഒരു രംഗം ഇവിടെ കണ്ടു കാരുണ്യത്തെ നമുക്ക് നിർവചിക്കാനൊന്നും കഴിയില്ല ഇന്നതാണ് കാരുണ്യം എന്നൊന്ന് പറഞ്ഞ് അയാൾക്ക് വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനൊന്നും കഴിയില്ല പക്ഷേ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത് ആ സ്വഹാഭാക്കൾക്കിടയിൽ ഉണ്ടാക്കി അത് കണ്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇസ്ലാമിനൊക്കെ സ്വന്തം മക്കളിൽ നല്ല കാരുണ്യത്തിൻ്റെ മനോഭാവം ഉണ്ടായി ഇതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അള്ളാഹു റഹ്മാൻ ആണ് റഹീമാണ് എന്ന് പറയുന്നത് അനേമല ഒരു സൂറത്തിൻ്റെ വഴി ഒരു സൂറത്ത് ഒഴികെ ബാക്കിയുള്ള എല്ലാ സൂറകളും ആരംഭിക്കുന്നത് റഹീം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അതെ അതിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും അവിടെ തന്നെ അതിൻ്റെ നമ്മൾ അത് ഖുർആാനെ പഠിക്കേണ്ടത് അതിൻ്റെ അറബി ഭാഷയിലാണ് ഖുർആാനുള്ളത് അപ്പം അറബി ഭാഷയിൽ നിന്ന് പഠിച്ചാൽ നമ്മൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓളുബാൻ ദേഷ്യത്തിന് നല്ലോണം ദേഷ്യമുള്ള ഒരാൾക്കാണ് ഓലുബാൻ ആ ഒലബ് അയാളിൽ നിറഞ്ഞ കവിഞ്ഞ് ചൂണ്ടൊക്കെ നമുക്ക് ചോക്കും കണ്ണു ചോക്കും അങ്ങനെ ഭയങ്കര അതിശക്തമായ ദേഷ്യമുള്ളതിനാണ് ഓലബാൻ എന്ന് പറയുക അതേ പാറ്റേണിലാണ് റഹ്മാൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം റഹ്മത്ത് നിറഞ്ഞ് കവിയുമ്പോഴാണ് അത് റഹ്മാൻ എന്ന് പറയാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം പഠിച്ചോനെ ഞങ്ങളുടെ പാപം പൊറുക്കണേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിക്കണേ ഞങ്ങളെ പാപം പൊറുക്കണേ ഞങ്ങൾക്ക് വല്ല ഞങ്ങളറിഞ്ഞോ അറിയാതെ വല്ല ദുരന്തമോ മറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങളെ നീ കാത്തോളണേ ഇതാണ് അള്ളാഹ് മർഹം നീ യാഹ്മാൻ അല്ലെ നിങ്ങളോട് ഞാൻ റഹിമഖല്ലാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഇസ്ലാം അപ്പം ഇന്ന പിന്നെ ഗുണമാണ് മാനവിക ഗുണമാണ്